ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ അന്വേഷണ സംഘം തുടങ്ങി നിയമവിദഗ്ധരുമായും സർക്കാരുമായും കൂടിയാലോചിച്ച ശേഷം അപ്പീൽ നൽകാനാണ് തീരുമാനം കന്യാസ്ത്രീയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നാണ് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് വൈക്കം ഡിവൈഎസ്പി എ ജെ തോമസ് കുറവിലങ്ങാട് മഠം സന്ദർശിച്ചു സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനാണ് ഡിവൈഎസ്പി എത്തിയത് ഈ സ്ത്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ശ്രീത്ത് അന്വേഷണ സംഘം അപ്പീലുമായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായുള്ളത് ഒപ്പം വിധിനായത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഫ്രാങ്കോയെ വെറുതെ വിട്ടത് കോടതി സാധാരണഗതിയിൽ സാധാരണഗതിയിലൊരു ബലാത്സംഗ കേസിലൊക്കെ ഉണ്ടാകുന്ന പോലെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിടുകയല്ല ഈ അതിനപ്പുറത്തേക്ക് ഈ ഇരയായ കന്യാസ്ത്രീയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആ പരാതി തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് ഇരയായ കന്യാസ്ത്രീയുടെ മൊഴി വിശ്വസിക്കാനാകുന്നതല്ല എന്ന് കോടതി അക്കമിട്ട് നിരത്തി പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇരയുടെ മാത്രമല്ല അവർക്കൊപ്പമുള്ള മറ്റ് സാക്ഷിമൊഴികളായ കന്യാസ്ത്രീകളുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ കോടതി അക്കമിട്ട് നിരത്തി പറയുകയാണ് ഈ ഒരു കേസ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ കെട്ടിച്ചമച്ചതാണെന്ന സംശയം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സഭയിലെ ചില അധികാര തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ കേസാണെന്ന് പറയുന്നുണ്ട് അതിനൊക്കെ പ്രധാന പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ ആദ്യം സഭയിലെ പലർക്കും പരാതി നൽകിയിരുന്നു ഇതിലടക്കം ഇതൊരു റേപ്പ് ആണ് എന്ന വാക്ക് അല്ലെങ്കിൽ ബലാത്സംഗമാണ് എന്ന് കൃത്യമായി കന്യാസ്ത്രീ അവതരിപ്പിച്ചിരുന്നില്ല വളരെ പിന്നീടാണ് ഇതൊരു ബലാത്സംഗമാണ് എന്ന മൊഴി പോലും നൽകുന്നത് ഡോക്ടറോടക്കം ഇത് സംബന്ധിച്ചുള്ള ബലാത്സംഗം എന്ന തരത്തിലുള്ള ഒരു മൊഴിയിലേക്ക് കന്യാസ്ത്രീ എത്തിയിരുന്നില്ല എന്ന കാരണം അടക്കം ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രോസിക്യൂഷൻ്റെയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ അടക്കം പരാജയങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരം സാക്ഷിമൊഴികൾ പലപ്പോഴും ബലാത്സംഗ കേസിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഈ വിശ്വസന വിശ്വാസയോഗ്യമായ ഇല്ല എന്ന് മാത്രമല്ല തെളിവുകളും ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടിരിക്കുന്നു ഈ കന്യാസ്ത്രീയുടെ മൊബൈലിലേക്ക് പല മെസ്സേജുകളും വന്നതായി പറയുന്നുണ്ട് പക്ഷേ ആ മൊബൈല് പിന്നീട് നഷ്ടപ്പെട്ടു അതായത് ബിഷപ്പിൻ്റെ സ്ഥിരം ശല്യം കാരണം വീട്ടിലേക്ക് കൊടുത്തയക്കുകയും പിന്നീട് ആക്രിക്കാർക്ക് കൊടുത്തു വിടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറയുന്നത് മാത്രമല്ല തൊട്ടടുത്ത ദിവസം തന്നെ കന്യാസ്ത്രീ മറ്റൊരു ഫോൺ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തതായി ഇതിൽ കോടതി വിധിയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ലാപ്ടോപ്പ് നൽകിയിരുന്നു പക്ഷെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് പ്രവർത്തിക്കുന്നതായിരുന്നില്ല ഇങ്ങനെ തെളിവുകൾ നൽകുന്നതിലും ഒപ്പം തന്നെ ഇതൊരു വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴികൾ അവതരിപ്പിക്കുന്നതിലും അടക്കം ഈ കേസ് സമ്പൂർണമായി പരാജയമാണ് എന്ന് തീർത്തു പറയുകയാണ് കോടതി അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഈ പറയുന്ന സഭയിലെ അധികാര തർക്കം ബിഷപ്പുമായി നേരത്തെ നല്ല ബന്ധമുണ്ടായിരുന്നു കന്യാസ്ത്രീക്ക് പിന്നീടുണ്ടാകുന്ന അധികാര തർക്കവും മറ്റുമാണ് ഇത്തരം ഒരു പരാതിയിലേക്ക് നീങ്ങിയത് എന്ന കണ്ടെത്തലേക്ക് കോടതി എത്തിയിരിക്കുന്നത് പ്രതിപാദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇത്തരത്തിൽ തീരുമാനം വന്നിരിക്കുന്നത് സ്വാഭാവികമായും അന്വേഷണ സംഘം അപ്പീലിന് പോകുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറവുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം അതൊക്കെ സ്വാഭാവികമായും ശേഖരിക്കേണ്ടി വരും കുറച്ചുകൂടി ശക്തമായി കേസുകൾ ഈ കേസ് മേൽക്കോടതിയിൽ നടത്തേണ്ടി വരും അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അത്തരം ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണോ മുന്നോട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കം പ്രോസിക്യൂഷൻ ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി വിധിയുടേത് വാങ്ങാൻ കാത്തിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും അപ്പീലിലേക്ക് കടക്കുക അതിനു മുൻപ് തന്നെ ഇതിനെ പഠിക്കാനുള്ള സമയമുണ്ട് അറുപത് ദിവസത്തോളം സമയമുണ്ട് വിശദമായി പഠിച്ച ശേഷം മാത്രമേ ഇതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അപ്പീലിലേക്ക് പോകൂ എന്നാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ വിധിയിൽ പോരായ്മയുണ്ട് അതായത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ ഉൾപ്പെടെ സാക്ഷികളെല്ലാം വളരെ നാച്ചുറലായ സാക്ഷികളാണെന്ന് കോടതി വിശ്വസിക്കുന്നു ഇപ്പുറത്ത് കന്യാസ്ത്രീക്കൊപ്പമുള്ളവരെല്ലാം അവരുടെ സാക്ഷിമൊഴികളൊന്നും വിശ്വാസത്തിലല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് അംഗീകരിക്കാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ വാദം നിരത്താനാണ് ആലോചിക്കുന്നത് ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീ സാധാരണ ഒരു ഇരയായ കന്യാസ്ത്രീയുടെ അടക്കം ചില പരിമിതികളടക്കം ഇന്നലെ എസ് പി ഹരിശങ്കർ അടക്കം ചൂണ്ടിക്കാട്ടിയ സാഹചര്യമുണ്ട് അതൊന്നും കോടതി പരിഗണിക്കാതെയാണ് ഒരു ബലാത്സംഗ കേസാണ് എന്നുള്ളത് പരിഗണിക്കാതെയുള്ള വിധിയാണ് എന്നതടക്കം ഒരുപക്ഷെ കോടതിയിൽ ചെയ്യും എന്തായാലും ഇതെല്ലാം ഇനി കോടതിയിൽ വരേണ്ട വാദങ്ങളാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം കോടതിയിൽ അവർ അവതരിപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഉണ്ടാകുക കാരണം ഇത്തരം കേസുകളിൽ ഇനി നേരിട്ട ഒരു വിചാരണയൊന്നുമല്ല ഇതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും സ്റ്റേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൈക്കോടതി ഇത് പരിഗണിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുകയുള്ളൂ തന്നെ അത്തരത്തിൽ വളരെ ശക്തമായൊരു ഒരു മുന്നൊരുക്കം ഇതിൽ വേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കാണുന്നുണ്ട് എന്തായാലും ഇനിയും ഇതിൽ പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് കന്യാസ്ത്രീകളും തുടർ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിക്കുന്നത് അവർ പ്രതികരിക്കും എന്നൊക്കെ ഇന്നലെ ചില പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും അവരുടെ പ്രതികരണം ഉണ്ടാകില്ല ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച ശേഷം പിന്നീട് പ്രതികരിക്കാം എന്ന നിലപാടിലേക്കാണ് കന്യാസ്ത്രീകളും ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിധി പകർപ്പ് രാജ്യങ്ങളോട് കൂടിയാണ് വന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ആ തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവിടെ പരിശോധന നടത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ആലോചനയുണ്ട് എന്ന് മനസ്സിലാകുന്നു അതിന്റെ വിശാംശങ്ങൾ എന്താണ് സുരീത് രഞ്ജിത്ത് വൈക്കം ഡി വൈ എസ്പിയുടെ കീഴിലാണ് ഈ കേസ് അന്വേഷണം നടന്നത് ഈ കുടങ്ങാട് മഠം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇവർക്ക് നേരത്തെ വധഭീഷണിയും മറ്റും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സുരക്ഷയും മറ്റും ഇവിടെ നേരത്തെ തന്നെ ഉണ്ട് ഈ കേസ് അന്വേഷണ സമയത്ത് തന്നെയുണ്ട് അതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് വൈക്കം ഡിവൈഎസ്പി എ ജെ തോമസ് അല്പസമയം മുമ്പ് എത്തിയത് അദ്ദേഹം എത്തിയ ശേഷം കന്യാസ്ത്രീകളുമായി ഏതാണ്ട് അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം പുറത്തെത്തിയ ശേഷം കന്യാസ്ത്രീകൾക്ക് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അറിയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മറ്റു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടർ നടപടിക്കാണോ എത്തിയതെന്നോ ചോദ്യത്തിനടക്കം അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളടക്കം ചർച്ചയാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഇതൊരു സ്ഥിരം ഒരു ഒരു സുരക്ഷ സുരക്ഷ ഒരുക്കുന്ന ഒരു സ്ഥിരം കേന്ദ്രമായി കുറവിലങ്ങാട് മഠം കഴിഞ്ഞ കുറേ കാലമായി തന്നെ മാറിയിട്ടുണ്ട് ഈ വിധി പകർപ്പിൻ്റെയൊക്കെ വിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്നതും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ്